നമസ്കാരം. ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പദ്ധതി പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തു. കേരളത്തിലെയും കർണാടകത്തിലെയും ജനങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പദ്ധതി കാരണമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗെയിൽ പദ്ധതി 12 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇന്ധന മലിനീകരണം കുറയ്ക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബ്രിട്ടനിൽ വേണ്ടി സമ്പൂർണ്ണ ലോക്ഡൌൺ. രോഗവ്യാപന ശേഷി കൂടിയ വൈറസ് വകഭേദം പടരുന്ന പശ്ചാത്തലത്തിലാണ് 1.5 മാസത്തേക്ക് അടച്ചിടൽ പ്രഖ്യാപിച്ചത്. കോവിഡ് വ്യാപനത്തിന്റെ തുടക്കത്തിൽ പ്രഖ്യാപിച്ചതിന് സമാനമായ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രവാസി ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള ഇ തപാൽ വോട്ടിനെ അനുകൂലിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഇ തപാൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി തിരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം ഉടനുണ്ടാകും. ഇ തപാൽ വോട്ട് ഏർപ്പെടുത്തുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവരുമായും വിശദമായ കൂടിയാലോചന നടത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ പോലീസുകാർക്ക് നേരെ ആക്രമണം. ആലപ്പുഴ സൌത്ത് സ്റ്റേഷൻ പരിധിയിലും കുത്തിയത്തോടുമാണ് സംഭവം. കുത്തിയത്തോട് പോലീസ് സ്റ്റേഷനിലെ CPO വിജേഷ്, ആലപ്പുഴ സൌത്ത് സ്റ്റേഷനിലെ CPO സജീഷ് എന്നിവർക്ക് നേരെയാണ് വ്യത്യസ്ത സംഭവങ്ങളിൽ ആക്രമണമുണ്ടായത്. കോഴിക്കോട് ഫ്ളാറ്റിന്റെ 9-ാം നിലയിൽ നിന്ന് വീണ് 15-ുകാരൻ മരിച്ചു. മൂവാറ്റുപുഴ സ്വദേശികളായ ഷിജു മാത്യു, സോവി കുര്യൻ ദമ്പതികളുടെ മകൻ പ്രയാൻ മാത്യു ആണ് മരിച്ചത്. പാലാഴി ബൈപ്പാസിന് സമീപത്തെ ഹൈലൈറ്റ് റെസിഡൻസിയിൽ തിങ്കളാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. കൊല്ലം കല്ലുവാതുക്കലിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ. ഊഴിയാക്കോട് ക്ഷേത്രത്തിന് സമീപം കരിയിലക്കൂട്ടത്തിനിടയിലാണ് 2 ദിവസം പ്രായമായ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. കുഞ്ഞിനെ പോലീസ് ഏറ്റെടുത്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുഞ്ഞിനെ ഉപേക്ഷിച്ചവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് മധ്യവയസ്കനെ വെട്ടിക്കൊലപ്പെടുത്തി. ഐരൂപ്പാറ സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത്. പോത്തൻകോട് പന്തലക്കോട് തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. ഡോളർ കടത്ത് കേസിൽ സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പനെ കസ്റ്റംസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചത്. കസ്റ്റംസ് ഫോണിൽ മാത്രമാണ് വിളിച്ചതെന്നും നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും കെ അയ്യപ്പൻ പറഞ്ഞു. പന്തീരങ്കാവ് കേസിൽ താഹ ഫസൽ കീഴടങ്ങി. കൊച്ചി NIA കോടതിയിലാണ് കീഴടങ്ങിയത്. NIA പ്രത്യേക കോടതി അനുവദിച്ച ജാമ്യം ഹൈക്കോടതിയാണ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത്. പ്രായക്കുറവും ആരോഗ്യ പ്രശ്നവും കണക്കിലെടുത്ത് അലൻ ഷുഹൈബിന്റെ ജാമ്യത്തിൽ കോടതി ഇടപെട്ടില്ല. പക്ഷിപ്പനി സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. അതിർത്തികളിലുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴയിലെ കാർത്തികപ്പള്ളി, കുട്ടനാട് താലൂക്കുകളിലും കോട്ടയത്തെ നീണ്ടൂരിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും.